ഹരിദ്വാറിലെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് സതീഷ് പിടിയിലായത്. യദു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്ന സതീഷ് ബാബുവിനെ പിടികൂടിയ ഹരിദ്വാറിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരികളായ വിഷ്ണു നമ്പൂതിരിയും കൃഷ്ണ നമ്പൂതിരിയും നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. അദ്ദേഹം സതീഷ് ബാബു ഇവിടെ വന്ന ഒരു 4 മണിയോടുകൂടി ഏകദേശം അദ്ദേഹം കുളിക്കുന്ന സമയത്ത് ബാഗൊക്കെ നഷ്ടപ്പെട്ടു, പേഴ്സും ഐഡന്റിറ്റി ഒന്നും കയ്യിലില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുവിടെ ഭക്ഷണം കൊടുത്ത് ആരോട് ചോദിച്ചു ബന്ധുക്കൾ ആരെങ്കിലും അറിയുന്നവരെ നമ്പറോ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ലാറപ്പോ അയാൾ പറഞ്ഞു ചേട്ടൻ KSRTC ഡിപ്പോയിൽ ജോലി ചെയ്യുന്നുണ്ട്, പേരും പറഞ്ഞു. അതിന്റെ പേരിൽ ഞാൻ നാട്ടിൽ ഒരാളെ അന്വേഷിച്ചു, KSRTC ഡിപ്പോയിൽ വേറൊരാളെ അന്വേഷിച്ച് ഇങ്ങനെ നമ്പർ കളക്ട് ചെയ്തു. ഇങ്ങനെ ഒരാളുണ്ട് 3 വർഷമായി ജോലി ചെയ്യുന്നു. അവർ പറഞ്ഞപ്പോൾ നമുക്കൊരു വിശ്വാസം വന്നു. എന്നിട്ട് അവരുടെ നമ്പർ ഇങ്ങോട്ട് അയച്ചു തന്നു. ആ നമ്പറിൽ ഞാൻ കോൺടാക്ട് ശ്രമിക്കുമ്പോൾ അയാൾ ഫോൺ എടുത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു മെസ്സേജ് അയച്ചു, യുവർ ബ്രദർ ഇൻ ഹരിദ്വാർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കഴിഞ്ഞ് രാത്രി അത് തിരിച്ചു വിളിച്ചായിരുന്നു. തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ബാഗ് നഷ്ടപ്പെട്ട കാര്യമൊന്നും ചേട്ടനോട് പറയേണ്ട, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ നമ്പറും കൊണ്ട് അയാൾ വേറൊരാളുടെ ഫോണിൽ അയാൾ തിരിച്ച് സംസാരിക്കുമായിരുന്നു ചെയ്തത്. പോലീസ് അറിയുന്ന എങ്ങനെയാണ്, പോലീസുമായിട്ട് എങ്ങനെയാണ് അറസ്റ്റ് ഉണ്ട്? ഈ പിടികൂടി പോലീസ് പിടികൂടി പോലീസ് ഇന്നലെ വൈകിട്ടാണ് ഇവിടെ വന്നത്. ഒരു 8:00 പോലീസ് ഇവിടെ വന്നു, എന്നെ റോഡിൽ പുറത്തേക്ക് വിളിച്ചിട്ട് സംസാരിച്ചു. ഇങ്ങനെ ഇന്ന ഫോട്ടോ എന്റെ നമ്പറിലേക്ക് അവർ റിങ് ചെയ്തു. ഫസ്റ്റില് ഞാൻ പറയുന്നത് എന്റെ നമ്പർ തന്നെയാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചു, ഇന്ന ആളെ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. ചെറിയൊരു പരിചയമുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പം അയാളെയും കൂട്ടി ഉള്ളിൽ വന്ന് ഇദ്ദേഹത്തെ കാണിപ്പിച്ച് കൊടുത്തു. അവരുടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയും ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ റാണിപ്പൂരിലുള്ള ഹരിദ്വാറിലെ തന്നെ തൊട്ടടുത്തുള്ള റാണിപ്പൂരിലെ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹരിദ്വാറിൽ നിന്നും വിപിൻ മുരളിയോടൊപ്പം യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.